സുബുധാനെ ഏകയിലാഹേ എന്നത്തേ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ രാവിൻ മക്കന നീങ്ങുമ്പോൾ വാനിലൊരമ്പിളി പൊന്തുമ്പോൾ ജല്ല ജലാലേ നിൻ തിരുനാമം നെഞ്ചുരുകി പാടിടാം ഞാൻ രാവിൻ മക്കന നീങ്ങുമ്പോൾ വാനിലൊരമ്പിളി പൊന്തുമ്പോൾ ജല്ല ജലാലേ നിൻ തിരുനാമം നെഞ്ചുരുകി പാടിടാം ഞാൻ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ അഹദവനെ നീ അറിയുന്നേ അഖിലവും എന്നുടെ ദുഃഖങ്ങൾ ദുനിയാവിനെ ഒരുക്കിയ റബ്ബേ ദുരിതം തീർക്കാൻ നീ മാത്രം അഹദവനെ നീ അറിയുന്നേ അഖിലവും എന്നുടെ ദുഃഖങ്ങൾ ദുനിയാവിനെ ഒരുക്കിയ റബ്ബേ ദുരിതം തീർക്കാൻ നീ മാത്രം യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ പാടി നടക്കും ഞാനീ പാറിൽ നിന്നുടെ നാമങ്ങൾ പരമദയാ പരനെ നീ മാത്രം പാരാവാരക്കരയേറ്റ പാടിപ്പാടി നടക്കും ഞാനീ പാറിൽ നിന്നുടെ നാമങ്ങൾ പരമദയാ പരനെ നീ മാത്രം പാരാവാരക്കരയേറ്റ കുട്ടികളെ പ്രായതല്ലേ എന്നാലേ നിങ്ങളീ പണി ചെയ്തോളി ആഹാ അടുത്ത ആള് ഇന്നങ്ങനെ കൊഞ്ചിച്ച് വഷളായിക്കോളി ഓട്ടോസത്തിന് പോവാൻ പോണാ ഇനി നോക്കിക്കോ ഓനെ കൊണ്ടായിരിക്കും വിളി ജയിക്കാൻ പോണത് എന്തേ ഒറ്റപ്പെടലിൻ ദുഃഖം കൽബിൽ ചുറ്റി തിരയും ചുഴി പോലെ മറ്റിൽ ആശ്രയം എന്റെ പുരാണി മറ്റിൽ അഭയം നീ മാത്രം ഒറ്റപ്പെടലിൻ ദുഃഖം കൽബിൽ ചുറ്റി തിരയും ചുഴി പോലെ മറ്റിൽ ആശ്രയം എന്റെ പുരാണി മറ്റിൽ അഭയം നീ മാത്രം രാവിൻ മക്കന നീങ്ങുമ്പോൾ വാനിലൊരമ്പിളി പൊന്തുമ്പോൾ ജല്ലജലാലേ നിൻ തിരുനാമം നെഞ്ചുരുകി പാടിടാം ഞാൻ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ യാ റഹ്മാനെ യാ സുബുധാനെ ഏകയിലാഹേ എന്നത്തേ യാ റഹ്മാനെ യാ സുബുധാനെ ഗ
ബഹുമാന്യ സഹൃദയരെ, ശ്രീ മാനി മുഹമ്മദ് എഴുതിയ പൊന്നസൂചി എന്ന നാടകം ഇവിടെ സമാരംഭിക്കുകയാണ്. കാണികളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ പൊന്നസൂചി. കയറു കയറു. നേരെ ഇത്ര വൈകിട്ടും അവരെ കാണുന്നില്ലല്ലോ. മോളെ, ഓ തെറ്റി, പറ പറയും, ഒന്നുകൂടി കാണിച്ചുതരാം. നോക്കോ, ഞാൻ കാണിച്ചുതരാം. ബഹുമാന്യ സഹൃദയരെ, ശ്രീ മാനി മുഹമ്മദ് എഴുതിയ പൊന്നസൂചി എന്ന നാടകം ഇവിടെ സമാരംഭിക്കുകയാണ്. കാണികളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതാ പൊന്നസൂചി. പൂവൻ കോഴി, പൂവൻ കോഴി, പാടു. പൂവൻ കോഴി, പൂവൻ കോഴി, ഉറക്കെ പാടു. പൂവങ്കോഴി, പൂവങ്കോഴി, എൻ മൊഞ്ചുകാര പൂവങ്കോഴി, എൻ മൊഞ്ചുകാര പൂവങ്കോഴി, പാടു. പൂവൻകോഴി, പൂവൻകോഴി, എൻ മൊഞ്ചുകാര പൂവൻകോഴി, പൂവങ്കോഴി, പൂവങ്കോഴി, മഞ്ജുകാര പൂവങ്കോഴി. നൂറു, നൂറു, ഈ ചെക്കിനത് എവിടെ പോയി കിടക്കുക? ഹൈദറേ, ഹൈദറേ, മോൻ പോയി പാല് വാങ്ങിച്ചോണ്ട് വാ. കുഞ്ഞിക്കട കീശനെ പൈസ എടുത്തോളൂ കേട്ടോ. ഇന്നലെ ഞാൻ തന്നെയല്ലേ പോയി മാ, ഇന്ന് നൂറുക്കെടുത്ത് പറ. ഒരാൾ അനുസരിക്കില്ല ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് തീ തിന്ന ഞാനൊരാളുണ്ട്. നിന്നെ തല കണ്ടപ്പോഴും ബാബു മയത്തായോണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. ഞാൻ പൊക്കോളാം മാ. നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ആദ്യ കേരള നിയമസഭയിലെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയെ കൂടാതെ സി അച്യുതമേനോൻ, ടി വി തോമസ്, കെ സി ജോർജ്, കെ പി ഗോപാലൻ, ടി എ മജീദ്, പി കെ ചാത്തൻ, ജോസഫ് മുണ്ടശ്ശേരി, കെ ആർ ഗൗരി, വി ആർ കൃഷ്ണയ്യർ, എ ആർ മേനോൻ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നിയുള്ള വികസനത്തിന് മുൻഗണന കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. ഹലോ, ഹലോ, മൈക്ക് ചെക്ക്, മൈക്ക് ചെക്ക്. പ്രിയപ്പെട്ട നാട്ടുകാരെ, NES ബ്ലോക്ക് ഇന്ന് സംഘടിപ്പിച്ച വിവിധ കലാമത്സരങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. സമ്മാനം ലഭിച്ചവരുടെ പേര് വിളിക്കുമ്പോൾ അവർ സ്റ്റേജിലേക്ക് കയറി വരേണ്ടതാണ്. നമ്മുടെ ക്ലബിന്റെ പ്രസിഡന്റും പൊതുപ്രവർത്തകനും സർവോപരി ഓട്ടുപാറക്കാർക്ക് പ്രിയപ്പെട്ടവനുമായ ശ്രീ CP ആന്റണി അവർക്ക് വിജയികൾക്ക് സമ്മാനം നൽകുന്നതാണ്. ഇന്ന് നടന്ന ലളിതഗാന മത്സരത്തിന്റെ ഫലമാണ് ആദ്യം പ്രഖ്യാപിക്കാൻ പോകുന്നത്. ലളിതഗാന മത്സരത്തിൽ 1st place നേടിയിരിക്കുന്നത് ഹൈദരാലി. ഹൈദരാലി സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. അല്ലാ,
ചെക്കൻ ഏതാ? അത് വെളുത്താട്ടിലെ ഹൈദരാലിയാ. മൊയ്തീൻകുട്ടിയുടെ മോനാ, കാക്ക വലിയ ചട്ടമ്പി ആയിരുന്നു. അതെ, നിന്നെ ഇവിടെ കെട്ടിക്കൊണ്ട് വരുമ്പഴേ അയാള് മരിച്ചുപോയി. പിന്നെ അയാൾക്ക് ചായക്കച്ചവടവും കൊട്ടക്കച്ചവടവും ഒക്കെ ആയിരുന്നു ജോലി. ഈ മൊയ്തൂട്ടി വലിയ മാപ്പിളപ്പാട്ടുകാരനാണ്. അയാളുടെ വാസനയെ ചെക്കന് കിട്ടിയേക്കുന്നത്. കുഞ്ഞാമതേ, ഇന്ന് രാവിലെ ഞാനും എന്റെ പാട്ട് കേട്ടിരുന്നു, നല്ല അസലായിട്ട് പാടുന്നുണ്ട്. നമുക്ക് ഹൈദരാലിയെ കലാമണ്ഡലത്തിൽ ചേർക്കാം, കഥകളിപ്പാട്ട് പഠിക്കാം. എന്തേ, ഈ കലാമണ്ഡലത്തില് ചുട്ടിയിടാൻ പഠിക്കുന്ന ഒരു ശിവരാമൻ നായർ, അവരോട് ചോദിച്ചിട്ട് നമുക്ക് അവിടുത്തെ പ്രവേശന കാര്യങ്ങളൊക്കെ അറിയാം. ഇന്ന് ഹൈദരാലിക്ക് മാത്രമേ ഇത് പാടാൻ കഴിയൂ. അതായത് എന്റെ ഗുരുനാഥൻ പട്ടിക്കാന്തുടി രാമണ്ണിമേനോൻ ആശാന്റെ കാലത്ത് പാഞ്ചാലരാജ തനയെ എന്ന പദം ചെമ്പട 64 അക്ഷരകാലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ കുവലേ വിലോചനെ അടന്ത 112 അക്ഷരകാലത്തിൽ. ഇന്ന് അങ്ങനെ കളിക്കാനോ പാടാനോ പറ്റുന്നവരുണ്ടോ? ഇന്നിപ്പോ ഹൈദരാലി വിചാരിച്ചാൽ അത് സാധിക്കും. ഇങ്ങനെയല്ല കഥകളി സംഗീതത്തെ അതിന്റെ പാരമ്പര്യം കൈവിടാതെ, എന്നാൽ ആവശ്യം വേണ്ട രീതിയിൽ നവീകരിച്ചും പ്രവർത്തിക്കുന്ന അനുഗ്രഹീത ഗായകനായ ശ്രീ കലാമണ്ഡലം ഹൈദരാലിയെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ സീനിയറായും ജൂനിയറായും ഉണ്ടായിരുന്ന അനവധി പേർ എത്തിയിട്ടുണ്ട്. മോഹിനിയാട്ടത്തെ ആഗോള പ്രേക്ഷകരിലേക്ക് എത്തിച്ച കലാമണ്ഡലം ക്ഷേമാവതി വിശിഷ്ടരായ കലാകാരന്മാരുടെയും കലാകാരികളുടെയും സാന്നിധ്യം തന്നെയാണ് ശ്രീ കലാമണ്ഡലം ഹൈദരാലിക്കുള്ള ഏറ്റവും വലിയ ആദരവ്. ഹൈദരാലിയെ പൊന്നാടയണിയിച്ച് ആദരിക്കുന്നതിനു വേണ്ടി കലാമണ്ഡലം ചെയർമാനെ ക്ഷണിച്ചുകൊള്ളുന്നു. വന്നട്ടെ. എനിക്ക് നൽകിയ ആദരവിന് നന്ദി പറയുന്നതിനൊപ്പം ഇങ്ങനെ ഒരു വേദിയിൽ കഥകളിയുടെ രംഗാവിഷ്കാരം സംബന്ധിച്ചും കഥകളി സംഗീതം സംബന്ധിച്ചുമുള്ള വിമർശനങ്ങൾ ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിന് കലാകാരന്മാർക്ക് സങ്കോചമുണ്ടാവരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കഥകളി സംഗീതവും കഥകളിയുടെ രംഗാവിഷ്കാരവും എല്ലാം തന്നെ കാലാനുസൃതമായി പരിഷ്കരിക്കപ്പെടണം. ഏറ്റവും പ്രഖ്യാതമായ നളചരിതം തന്നെ നമുക്ക് അനൌചിത്യങ്ങളുടെ ഉദാഹരണമായി വേണമെങ്കിൽ എടുക്കാം. നളചരിതത്തിൻ്റെ ആദ്യരംഗമായ നാരദ പ്രവേശത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെയൊരു അനൌചിത്യം എടുത്തു കാണിക്കാനുണ്ട്. നാരദർ പ്രവേശിക്കുമ്പോൾ തന്നെ നളൻ അദ്ദേഹത്തിൻ്റെ ഇരിപ്പിടം നാരദർക്കിരിക്കാൻ വേണ്ടി നീക്കിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ സംഭവിച്ചുകൂടാ. നാരദർ മഹാമുനിശ്രേഷ്ഠനാണ് എങ്കിൽ കൂടി രാജാവിൻ്റെ സിംഹാസനത്തിൽ മറ്റൊരാൾ ഇരുന്നുകൂടാ എന്ന നിയമം അദ്ദേഹത്തിനും ബാധകമാണ്. അപ്പോൾ നാരദർക്കിരിക്കാൻ മറ്റൊരു പീഠം വേദിയിൽ സജ്ജീകരിക്കുക എന്നതാണ് ആവശ്യം. അപ്പോൾ അശ്രദ്ധ കൊണ്ടും അജ്ഞത കൊണ്ടും ഇത്തരം പിഴവുകൾ സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയാനും തിരുത്താനും പോകുന്ന ആർജവം കലാകാരന്മാർക്കുണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദിയുണ്ട് കേട്ടോ. ആവാലോ, അല്ല തിരക്കിനിടയിൽ ഇത്രയും വന്നൂല്ലോ. സന്തോഷം, വരാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്നാ പിന്നെ ആയിക്കോട്ടെ, വൈകിട്ട് യാത്രയുള്ളതല്ലേ. ശിഷ്യഗണങ്ങളായിട്ടാ യാത്ര, അതുകൊണ്ട് ചെന്നോളൂ. ശരി. ആ
അതിന് മാപ്പിളാർ എണ്ണത. കലാമണ്ഡലത്തിന്റെ പടികൾ ആദ്യമായിട്ട് ചവിട്ടിയ ദിവസം ഒരു മായാത്ത ഓർമ്മയായിട്ട് ഇന്നും മനസ്സിലുണ്ട്. കഥയെന്നും കളിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷേ കഥകളിൽ നിന്ന് ഒരുമിച്ച് കേട്ടിട്ടില്ലാത്ത ഒരു 11-കാരന്റെ അങ്കലാപ്പ് ഇപ്പോഴുണ്ട് മനസ്സിന്റെ കോണില്. ചേരണ പോലെയാന്ന് ആദ്യം വിചാരിച്ചത്, പിന്നെയാണ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അഭിമുഖം നടത്താനായിട്ട് 4 പേര്: സാക്ഷാൽ വള്ളത്തോൾ നാരായണ മേനോൻ, മുകുന്ദരാജ, കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശൻ, കിള്ളിമംഗലം വാസുദേവൻ നമ്പൂരിപ്പാട്. അങ്ങനെ വലിയ വലിയ ആളുകൾ ആ മുന്നിലിരുന്നെന്ന് പിന്നീട് എത്രയോ നാള് കഴിഞ്ഞിട്ടാ എനിക്ക് മനസ്സിലായത്. ഹൈദർ ചെല്ല്. എന്താ പേര്? ഹൈദരാലി. പാട്ട് പഠിക്കാൻ മോഹണ്ടോ? മുമ്പ് പാട്ട് പാടിയിട്ടുണ്ടോ? എന്നാ ഇപ്പൊ ഒരു പാട്ട് പാടിയാലും. എവിടെ ചേർത്താൽ നിങ്ങളുടെ സമുദായത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, എതിർപ്പുണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല, ഉറപ്പു തരാം. കുഴപ്പം ഉണ്ടാവാച്ചാല് അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാ ഒന്നുകൂടെ ചോദിക്കണേ. ഒരു കുഴപ്പം വരില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമ്മുടെയൊക്കെ അഭിപ്രായം മാനിക്കാതെ കുട്ടിയെ കഥകളിക്ക് വിടാൻ തീരുമാനിച്ചല്ലേ? കഥകളിക്കല്ല, പാട്ട് പഠിക്കാനാ. പാട്ട് പഠിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷേ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നീ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ പറയേണ്ടത് പറഞ്ഞു, ബാക്കി വരുന്നില്ല അനുഭവിക്കാം. നല്ല കലാവാസനയുണ്ട്, അവൻ നല്ലോണം പാടും. അതിനു കുട്ടി പാടിക്കോട്ടെ, പാടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാ. പക്ഷേ കഥകളിയുടെ പാട്ട് പാടാൻ
നമ്മുടെ സമുദായത്തിന് ആരെങ്കിലും പോണാ? അവരുടെ സമുദായത്തിൽ തന്നെ ഇഷ്ടംപോലെ കുട്ടികളില്ലേ? മുതലാളി ഒന്നും പറഞ്ഞില്ല. കലാമണ്ഡലത്തിൽ ഈ മാസം ക്ലാസ്സുകൾ ആരംഭിക്കും. പൈസ എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു. താൻ എന്താടോ ഈ പറയുന്നേ? തന്റെ ശമ്പളം എത്രാന്ന് വെച്ചാ? 200 രൂപ. 2000 രൂപ. ഞാൻ എത്ര നാളുകൊണ്ടാ തന്റെ തിരിച്ചു പിടിച്ചെടുക്കുക? ഇക്കാര്യം ഇനി ഒന്നും താൻ എന്നോട് പറയണ്ട. ഉമ്മ, ചമ്മന്തി ഇല്ല, വേണ്ട ഉമ്മ. ഓനെ, ചമ്മന്തി തീർന്നടാ, ദേ ഇച്ചിരി ഉള്ളൂ. കുട്ടികൾ കഴിച്ചിട്ട് കിടന്നേ ഉള്ളൂ. ഉള്ള തേങ്ങ കൊണ്ട് അരച്ചതാ, തീർന്നു. ഉമ്മ ഒരു പച്ചമുളക് പൊട്ടിച്ചേരട്ടെ? വേണ്ടുമ്മ. മല്ലയ്യയും കൈയൊഴിഞ്ഞു. ഇനി ആര് തരാനാ ജാമ്യം? മോനെ ആരോടും ചോദിക്കാൻ പോണ്ട. നമ്മുടെ പള്ളിയിലും എതിർപ്പല്ലേ. ആർക്കും ഇഷ്ടമില്ലാച്ച പിന്നെ എന്തിനാ? മോൻ കഴിക്ക്. എടോ കുഞ്ഞുമുഹമ്മദേ, താൻ വിഷമിക്കാത്തടോ, ഞാൻ നിൽക്കാടോ ആൾ ജാമ്യം. എന്തേ ഹൈദരാലി അവിടെ ഇരിക്കുക? ഇത് ശങ്കരൻ, അത് സുബ്രഹ്മണ്യൻ, ഇത് നാരായണ. ഇവിടെ പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്ന് കൂട്ടിക്കോളൂ. ഇതുവരെ ജീവിച്ച രീതിയൊക്കെ അങ്ങട് മറക്കുക. പിന്നെ നിങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ പുലർച്ചെ 2:45 ബെല്ലടിക്കും. അപ്പോൾ ഉണരണം. പിന്നെ കൃത്യം 3 മണിക്ക് ഈ കളരിയിൽ എത്തണം. അത് സാധകത്തിൻ്റെ സമയമാണ്. 6 മണിവരെ ഉണ്ടാകും സാധകം. ഇവർ കുറച്ച് മുമ്പേ വന്ന് ചേർന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് അവർ പറഞ്ഞു തരും. അത് അണുവിട തെറ്റാതെ പാലിക്കണം. സംഗീതം എന്ന് പറയുന്നത് തന്നെ ഒരു ചിട്ടയാണ്, കഥകളി സംഗീതം പ്രത്യേകിച്ചും. അതുകൊണ്ട് അത് വശത്താക്കാൻ ശരീരവും മനസ്സും അങ്ങട് ചിട്ടപ്പെടുത്തുക. എങ്കിലേ ശരീരം നന്നാവും. ആന്റണി എന്ന ദൈവതുല്യനായ മനുഷ്യൻ ചൊരിഞ്ഞ കരുണയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. നീലകണ്ഠനാശാന് ദക്ഷിണ കൊടുത്തതോടെ ഓട്ടുപാറയ്ക്കപ്പുറം ഒരു ലോകമുണ്ടെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങുകയായിരുന്നു. പുതിയ കാഴ്ചകൾ, പുതിയ കേൾവികൾ, പുതിയ ഗുരുക്കന്മാർ, പുതിയ പാഠങ്ങൾ, പുതിയ ചിട്ടകൾ, പുതിയ കൂട്ടുകാർ. എന്നാൽ ഇവ മാത്രമായിരുന്നില്ല പുതിയവ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില പുതിയ അനുഭവങ്ങളുണ്ടായി. Thank you.
നമുക്ക് മുപ്പുള്ളിയനെ ചുണ്ടി പിടിപ്പിക്കാം. ആരെ? ഹൈദറിനെ. എങ്ങനെ? ഹൈദറെ ഇങ്ങോട്ട് വന്നേ, ഒരു കൂട്ടമുണ്ട്. ഹൈദരാലി എന്ന മാപ്പിളച്ചക്കനിൽ നിന്നൊരു അകലം പാലിക്കാൻ സഹപാഠികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അത് കളരിയിൽ പഠിക്കുമ്പോഴായാലും ഉണ്ണുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും. സ്വപ്നങ്ങളായി ഇന്നും കൂടുതൽ എങ്ങോട്ടേക്കാ യാത്ര? നാട്ടിലേക്ക്, വെക്കേഷൻ അല്ലേ. ഓ ആയിക്കോട്ടെ. താനീ സാമ്പാറും പപ്പടവും മോരും കൂട്ടി മടുത്തില്ലേ? എന്നാ നാളെ ഞങ്ങള് നാലഞ്ചു പേര് മത്സ്യം വാങ്ങുന്നുണ്ട്. തനിക്ക് കൂടണേ കൂടാം, മെസ്സിൽ കേറ്റില്ലെന്നേ ഉള്ളൂ, പുറത്തു വച്ച് കഴിക്കാം. എന്നാ ആ മധുരത്തിലെ നാരായണകുട്ടറായി കാശ് കൊടുക്ക. എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. എന്തിനാ പോന്നെ? കുറച്ച് എണ്ണ മേടിക്കാനാ. എന്തിനാ എണ്ണ? തേച്ചു കുളിക്കാൻ. അതിന് മാപ്പിളാർ എണ്ണ തേക്കോ? പാർഥ പ്രത്യർത്ഥിവർഗ പ്രശമന പടവോ പ്യർത്ഥരാജ്യം സ്വകീയം കൃത്വാ ദ്യൂധേധ ശുൽക്കം വിദുര നിലയനെ മാതരം സന്നിധായ. പാർഥ പ്രത്യർത്ഥിവർഗ പ്രശമന പടവോ പ്യർത്ഥരാജ്യം സ്വകീയം. പാർഥ പ്രത്യർത്ഥിവർഗ. പാർഥ പ്രത്യർത്ഥിവർഗ പ്രശമന പടവോ പ്യർത്ഥരാജ്യം സ്വകീയം. പാർഥ
പ്രത്യർത്ഥി വർഗ പാർഥ പ്രത്യർത്ഥി വർഗ ഞാൻ പറഞ്ഞിട്ടില്ലേ മിളച്ചമ്മനായിട്ട് കൂട്ട് വേണ്ടെന്ന്. ഹൈദരാലി വായിച്ചറിയാൻ വീട്ടിലെല്ലാരും കൂടെ എഴുതണത്. മോനോട് സുഖം തന്നെയല്ലേ. അവിടുത്തെ സാറന്മാര് പറയണ പോലെ അനുസരിക്കണം. കുറുമ്പൊന്നും കാട്ടരുത് കേട്ടോ. അതെ, നമ്മുടെ വീടല്ല. മോൻ പഠിച്ച് വലിയ പാട്ടുകാരനാവണം. പിന്നെ ഉമ്മ തന്നയച്ച എണ്ണ തേച്ച് വേണം കുളിക്കാൻ. കുളി കഴിഞ്ഞ് രാസനാദിപ്പൊടി മെറുകയില് തിരുമണം. പനി പിടിപ്പിക്കരുത് കേട്ടോ. തൊണ്ടയടഞ്ഞ പിന്നെ എങ്ങനെ പാടുക? അവിടുത്തെ ആഹാരമൊക്കെ പിടിക്കണുണ്ടോ നിനക്ക്? നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടോ അവിടെ? ചെറിയ പെരുന്നാളിന് അവധി കിട്ടൂലല്ലേ. കുഞ്ഞമ്മതെ അടുത്ത മാസം അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പേ ഇത്തിരി പലഹാരങ്ങൾ ഞാൻ കൊടുത്തുവിടാട്ടോ. ഹൈദരായി പഠനം നളരത്തിലെ അക്ഷരങ്ങളെല്ലാം തോന്നിച്ചോ? ഏതാണ്ട് നാരായണനേക്കാളും സുബ്രഹ്മണ്യനേക്കാളും ഗംഭീരമാണോ അരങ്ങേറ്റം? കേമാവും എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ട്. റിഹേഴ്സലിന് മേളപ്പദം തെറ്റിച്ച് അടി വാങ്ങിച്ചെങ്കിലും അരങ്ങേറ്റം കെങ്കേമായി നടന്നു. വളരെ നന്നായി പാടിയെന്ന് പറഞ്ഞ് മിക്കവരും അനുമോദിച്ചു. അസൂയക്കാരും അസഹിഷ്ണുതക്കാരും കുറവല്ലായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു മുസ്ലിം ബാലന്റെ കഥകളി സംഗീത അരങ്ങേറ്റം. ഇതൊരു വിസ്മയമായി കണ്ടതുകൊണ്ടാവാം വീണ്ടും ഒരു അരങ്ങേറ്റത്തിനായി എന്നെ സദനത്തിലും നെടുമ്പുരയിലും തിരൂരെ തുഞ്ചൻപറമ്പിലും ക്ഷണിച്ചു. അരങ്ങേറ്റങ്ങൾ ഇങ്ങനെ പലതും നടന്നെങ്കിലും കളികൾക്ക് പാടാനായി എനിക്ക് അരങ്ങുകൾ ലഭിച്ചില്ല. എന്നാൽ സഹപാഠികൾക്കും പല ജൂനിയർമാർക്കും അത് സ്ഥിരമായി ലഭിച്ചു. പിഴച്ചല്ലോ, മുമ്പേ ഒരടി കൂടി, ദാ ഇപ്പൊ ഒരടി കുറഞ്ഞു. മനസ്സും ശരീരവും അരങ്ങില് പൂർണ്ണമായിട്ട് അങ്ങോട്ട് സമർപ്പിക്കുക, എന്നിട്ട് അങ്ങോട്ട് പാടുക. നാളെ അരങ്ങേറ്റമാണ്, ഓർമ്മിച്ചോളൂ. ഇത് നല്ല കൂത്ത്, ഇതുവരെ ഒന്നും തയ്യാറായില്ലേ? വേഗം ആട്ടെ. എന്തിനാ മാനേജർ ധൃതി, പട്ടാമ്പിയിലല്ലേ കളി? അതെ, കളി പട്ടാമ്പി തന്നെയാ. പക്ഷെ പട്ടാമ്പി എന്ന് പറയുന്നത് ചെറുതുരുത്തിയിലല്ല. പിന്നെ ഈ മാനേജർക്ക് അറിയാം ടീം എങ്ങനെ ഇറക്കണം, എപ്പോ ഇറക്കേണ്ടതും. മനസ്സിലായില്ലേ? അങ്ങോട്ട് വേഗം കേറുക. ഹൈദരാലി എങ്ങോട്ടാ? എന്റെ പേര് ലിസ്റ്റിലുണ്ട്. ആ ലിസ്റ്റിലൊക്കെ ഉണ്ടാവും, പക്ഷെ ഇന്ന് അമ്പലത്തിലാ കളി, അതുകൊണ്ടേ തനിക്ക് കേറാൻ പാടില്ല. താമന്ന് വണ്ടി കയറുക, വണ്ടി എടുക്ക. വേഗം ഇങ്ങോട്ട് വരിക. ¶¶
കഴിഞ്ഞ ദിവസത്തെ പട്ടാമ്പി കളിക്ക് എന്നെ ഒഴിച്ച് എല്ലാരെയും കൂട്ടി. എടോ ഹൈദരെ, തന്റെ പേര് ലിസ്റ്റിലുണ്ടായിരുന്ന ആദ്യം എനിക്കറിയാം. പക്ഷേ ആ ട്രൂപ്പ് മാനേജർ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയതാ. ഏതായാലും ഇനി കളി വരുമ്പോ ഞാൻ ശ്രദ്ധിക്കാം. ഒരേ ശരി ആശ, എന്നാ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ. എടോ ഹൈദരെ, തന്നെ ആ വാസുദേവപ്പണിക്കർ തിരക്കിയിരുന്നു. നാളെ ഞായറല്ലേ. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് പണിക്കരുടെ വീട്. അത്രടം വരെ ഒന്ന് ചെല്ലുക. എന്നാ ശരി. മലയാളി ഒരു മലയാളി ആശനെ. ആ ഒരു ഇരിക്കൂ. ഈ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. എല്ലാ സംഗീതവും ഒരുപോലെയാണ്, പ്രയോഗത്തിലേ വ്യത്യാസമുള്ളൂ. നോക്കൂ, അടിസ്ഥാനപരമായി എല്ലാം ഒന്നാണ്. സിനിമാ പാട്ട് പാടുന്നത് ശരിയല്ലെന്നാണ് ചില ആശാന്മാരുടെയും കൂടെ പഠിക്കുന്നവരുടെ അഭിപ്രായം. പക്ഷെ എനിക്ക് സിനിമാ പാട്ടെന്ന് വെച്ചാൽ ജീവനാണ്. ഹരിദാസിനും സിനിമാ പാട്ട് നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ ഇടയ്ക്കൊന്നിച്ച് കൂടാറുണ്ട്, പാടാറുണ്ട്, യേശുദാസിന്റെയും റാഫിയുടെയും ഒക്കെ. ഹൈദരെ,
ഞാൻ തന്നോട് വരാൻ പറഞ്ഞത് തിരൂരുള്ള ഒരു കലാസമിതിക്ക് ഗാനമേള പ്രോഗ്രാമുണ്ട്. അതിൽ തനിക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തനിക്കും പാടാം. താല്പര്യമുണ്ടോ അച്ഛനെ? നല്ല താല്പര്യമുണ്ട്. എന്നാ ശരി. ഓ ഈ കേൾക്കുന്ന ഉത്സവമേളം സത്യത്തിൽ എന്റെ നെഞ്ചിൽ നിന്നാണ്. കളിക്കു പാടാനായി എന്നെ അവർ ചേന്നമംഗലത്തേക്ക് കൂട്ടിയല്ലോ. അങ്ങനെ നാളെ ഞാൻ പൊതുവേദിയിൽ ശിങ്കിടി പാടും. നന്ദി എല്ലാവരും. തെക്കേടത്ത് ദിവാകരൻ 1.5 രൂപ. ഭാഗ്യം ഇത്തവണ 50 പൈസ കൂട്ടി തന്നു. ഇനി 5 വർഷത്തേക്ക് ഇങ്ങനെ തന്നെ പോകും. കാശുള്ളവനാ തരാൻ ബുദ്ധിമുട്ടോ? പുത്തംപുരയ്ക്കൽ ജാനകി 2 രൂപ. ഊത്ത ഗൾഫ് പണ എന്നിട്ടും 2 ഉലുവ മാത്രം. അങ്ങനെ പറയാതെ എന്റെ പൊന്നു രമണ, ജാനകി ചേച്ചി സ്വല്പ ബുദ്ധിമുട്ടില്ല. കണവനെ കാശ് അയച്ചു കൊടുത്തിട്ട് ഇശിയായി. ഇതൊക്കെ സെക്രട്ടറിക്ക് എങ്ങനെ അറിയാം? നീ അടുത്ത മാധവൻ കലാമണ്ഡലം ഗോപിയും കൂട്ടർ എത്തിയിട്ടുണ്ട്. ഓ, അവരെത്തിയോ? ഊണിന് കാലമായല്ലോ. എന്നാ അവരെ വീട്ടുവരലെ ഗിരിത. എന്താ ഭക്ഷണം കഴിക്കണ്ടേ? ആ ടോക്കൺ അങ്ങോട്ട് കൊടുത്തോളൂ. ആ ദേ നിങ്ങളുടെ കൂപ്പൻ പിടിക്കേ. ദേ എണീറ്റേ, ദാ കൂപ്പൻ പിടിക്കേ. എവിടെയായിരുന്നു? ഞങ്ങള് ഉത്സവപ്പറമ്പിൽ. താ ഒരു കാര്യം ചെയ്യ്, വേഗം കലാമണ്ഡലത്തിലേക്കൊന്ന് ചെല്ല്. കലാമണ്ഡലത്തിലേക്കോ? ഞാൻ ഇന്ന് വൈകിട്ട് കളിക്ക് പാടാനുള്ളതാ. പാടാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവര് പാടട്ടെ. അവിടെ റഷ്യക്കാർ ചിലർ വന്നിട്ടുണ്ട്. താൻ അത്ര നമ്പരെ ഒന്ന് ചെയ്യും. ഞാൻ ആശാനോടൊന്ന്. വേണ്ട, ഞാൻ പറഞ്ഞോളാം. ഇതാ തന്റെ കൂപ്പം പിടിച്ചു. ഞാൻ ഊണ് കഴിച്ചിട്ട് പോരാ. ഊണ് കഴിച്ചിട്ട് പോയാ പോരാ, ഡ്രൈവർക്ക് അല്പം ധൃതിയുണ്ട്. ആ ഒരു കാര്യം ചെയ്യും. ഇതാ 2 രൂപയുണ്ട്. ഇതാ
ഇവിടെ ആരെങ്കിലും വന്നോ? റഷ്യക്കാരോ മറ്റോ? റഷ്യക്കാരോ? ഇവിടെ ആരും വന്നില്ല. കുറച്ച് വെയില് കിട്ടട്ടെ. ഇന്നലെ മുതൽ പറയുവാ വെയിലത്ത് വേണം. ഇപ്പൊ എന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നായിരുന്നു ഉദ്ദേശം. പള്ളിക്കൂടം അടച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ പണികളൊന്നുമില്ല, വെറുതെ ഇരിക്കുക. ആ കളിക്കോപ്പുകളെല്ലാം എടുത്ത് വെയിലത്തിലിടുന്നതല്ല ഈ സമയത്ത്. കഴിഞ്ഞ തവണയും വല്ലിച്ചൻ പറഞ്ഞതാ, ഇവൻ്റെക്കലും മറ്റവൻ്റെക്കലും കളിക്കോപ്പുകളെല്ലാം തട്ടുകെട്ടി വെയിൽ കൊള്ളിക്കാൻ പറഞ്ഞതാ. ഒരവധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും പിന്നെ ഇല്ല. നീ എന്താ അവധിയായിട്ട് വീട്ടിൽ പോവാത്ത? പോയില്ല, അത്രേ ഉള്ളൂ. സത്യം പറയൂ, എന്താ പോവാത്ത? കാശില്ലായിരുന്നു. എത്ര കാശ് വേണ്ടി വരും? ഇത് വെച്ചോളൂ, അടുത്ത ബസ്സിന് തന്നെ കയറിക്കോളൂ. വീട്ടിൽ ചെന്നാലും സാധനം ചെയ്യാൻ മറക്കണ്ട. ശരി സാർ, കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ. എന്താ രണ്ടുപേരും കൂടി? മീററ്റിൽ നടക്കാൻ പോകുന്ന കലാപരിപാടികളുടെ മാനേജർ സാറല്ലേ? അതെ സാർ. അവിടേക്കുള്ള കഥകളിപ്പാട്ടുകാർ ലിസ്റ്റിൽ ഞങ്ങളുടെ ഒരു ചങ്ങാതിയുടെ പേരില്ല. അതാരുടെ? ഹൈദരാലി. ഇതിനു മാത്രമല്ല സാർ, മിക്ക പരിപാടികളിലും അയാളെ ഒഴിവാക്കാറുണ്ട്. ഹൈദരാലി എനിക്കറിയാമല്ലോ അയാളെ. ഒരിക്കൽ കലാമണ്ഡലത്തിൽ വന്നപ്പോൾ ഞാൻ അയാളുടെ പാട്ട് കേട്ടിട്ടുള്ളതാണ്. അയാളെങ്ങനെ ഒഴിവായി? ശരി, ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ വയ്ക്കോ. ശരി സാർ. ശരി സാർ. ശരി. ഹലോ, എക്സ്ചേഞ്ച് അല്ലേ? ഒരു ട്രങ്ക് ബുക്കിംഗ് ഉണ്ട്. ഹലോ, സെക്രട്ടറി അല്ലേ? അതെ സർ. മീററ്റിൽ പോകുന്നവരുടെ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്തോ? ലിസ്റ്റ് ഇന്നലെ തപാലിൽ അയച്ചിട്ടുണ്ട്. ആ കഥകളിപ്പാട്ടുകാരുടെ കൂട്ടത്തിൽ ഹൈദരാലിയുടെ പേരുണ്ടോ? ഇല്ല സർ. അതെന്താ? അവൻ പാടാറായിട്ടില്ല സർ. ഹൈദരാലിയെ പാടിപ്പിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. വാസുട്ടാ. ആ വന്നാട്ടെ, നമ്മുടെ പാട്ട് കലാകാരൻ വന്നാട്ടെ. ഒരു ചായ. ആയിക്കോട്ടെ. നല്ല കടുപ്പത്തിലായിക്കോട്ടെ. ഇത്തിരി കടുപ്പമാണേ. പാലക്കാട് സിനിമാ ഷൂട്ടിങ്ങിന് വന്ന വൈജയന്തിമാലയെ കാണാൻ തടിച്ചുകൂടിയ ആൾക്കാരെ പോലീസ് അടിച്ചോടിച്ചെന്ന്. കടുപ്പമായിട്ട് മൊല്ലാക്കേക്ക് തോന്നിയത് വൈജയന്തിമാല വന്നതോ പോലീസ് അടിച്ചോടിച്ചതോ?
താമോനെ കടുപ്പത്തിലൊരു ചായ. അല്ല മോനെ, ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ചെറുതൊരുത്തിലെ പാട്ടുപഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? പഠിപ്പൊക്കെ കഴിഞ്ഞു, ഇപ്പൊ വീട്ടിലിരുപ്പ. അല്ല അപ്പൊ ഇപ്പൊ പരിപാടിക്ക് വിളിക്കലൊന്നുമില്ലേ? അതൊക്കെ മാറും കുഞ്ഞെ, തുടക്കമല്ലേ. നോക്കാം. ഇനി എന്ത് നോക്കാനാ? ഇതൊക്കെ ആദ്യം നോക്കണായിരുന്നു. എന്താ മൊല്ലാക്ക അങ്ങനെ ഒരു വർത്താനം? ഏഴെട്ട് കൊല്ലം മുമ്പേ ഞാൻ ഇവന്റെ ഇക്കാനെ ഉപദേശിച്ചതാ ഈ കൂത്തിനൊന്നും വിടണ്ടെന്ന്. ആര് കേക്കാൻ, ഇപ്പൊ നടക്കണ കണ്ട തേരാ പാര. പറ്റോ മോൻ വിഷമിക്കണ്ട, കാലൊക്കെ മാറും. മോൻ വലിയ പാട്ടുകാരനാവും. നമ്മുടെ ഈ കൊച്ചു ഒട്ടുപാറ മോന്റെ പാട്ട് വഴിയാ ലോകം അറിയാൻ പോണ. തന്നെ ഇവിടെ വെച്ച് കണ്ടത് നന്നായി. ഞാൻ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഇതാ താൻ ചോദിച്ചു അത്രയൊന്നും ഇല്ല. ഒരു ചുട്ടിക്കാരന് എന്ത് കിട്ടുമെന്നറിയാലോ? ഇതൊക്കെ ഞാൻ ഇന്ന് തന്നു തീർക്കുമെന്ന് ഒരു നിശ്ചയമില്ലടൂ. പേരിന് പോലും എനിക്കൊരു കളിയില്ലല്ലോ. തന്നെ വിളിക്കാൻ ഞാൻ യോഗക്കാരോടൊക്കെ പറയാറുണ്ട്, പക്ഷേ കളി മുഴുവൻ വരുന്നത് അമ്പലങ്ങളിലാ. പിന്നെ അടുത്ത മാസം ഒരു ക്ലബ്ബ് കളിയുണ്ട്, അതിനെന്തായാലും പൊന്നാരി പാടാൻ തീർച്ചയായും തന്നെ വിളിച്ചിരിക്കും. കളി കഴിഞ്ഞു വരുന്ന വഴിയാ. ശരി എന്നാ പോക്കോട്ടെ. എങ്ങോട്ടേക്കാ? ഒരു സിനിമയ്ക്ക്. ഓ ശരി ശരി. എന്റെ പ്രിയ ശിഷ്യൻ ഹൈദരലിക്ക് നീലകണ്ഠൻ നമ്പീശൻ എഴുതുന്നത് തനിക്ക് സുഖം തന്നെയെന്ന് കരുതുന്നു. തന്റെ പ്രയാസങ്ങളൊക്കെ എനിക്കറിയാം. വിവരങ്ങൾ ചുട്ടിരാമൻ പറഞ്ഞറിയണുണ്ട്. നിത്യവും താൻ മുടങ്ങാതെ സാധകം ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ദൈവഭാഗ്യത്താൽ നല്ല തെളിഞ്ഞ ശരീരം ഇയാൾക്ക് സിദ്ധിച്ചിട്ടുണ്ട്. സാധനയിലൂടെ അതെന്നും കാത്തു സൂക്ഷിക്കും. ഇപ്പോൾ ഞാൻ ഈ കത്തെഴുതുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ്. ഫാക്ട് എന്ന വലിയൊരു കമ്പനിയുണ്ട്. അവർ ഒരു കഥകളി സ്കൂൾ തുടങ്ങാൻ പോകും. നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ശ്രീ എം കെ നായർ അവരാണ് ഫാക്ടിൻ്റെ ഡയറക്ടർ. ഇതിനോടൊപ്പം ഒരു കത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അതുമായി ഉടൻ ഫാക്ടിൽ പോയി ശ്രീ എം കെ നായർ സാറിനെ ഒന്ന് കാണുക. അദ്ദേഹം സഹായിക്കുമെന്നാണ് എന്റെ വിശ്വാസം. മൂത്ത മോന് വയസ്സ് 24 ആയി. ഐ.ടി.ഐ. പഠനം കഴിഞ്ഞെങ്കിലും തൊഴിലൊന്നും ആയിട്ടില്ല. അവന് താഴെ 4 പെൺകുട്ടികളാണ്. ഭാര്യയാണെങ്കിൽ അസുഖക്കാരിയും. 3-4 നേരം മരുന്നിന് തന്നെ എനിക്ക് കിട്ടുന്ന ശമ്പളം തികയില്ല. അവനൊരു ജോലി ശരിയാക്കി തന്ന വലിയ ഉപകാരം. നോക്കട്ടെ. ഏ, അവൻ്റെ പഠിപ്പിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് നാളെ എന്നെ വന്നൊന്ന് കാണാൻ പറ. വരാൻ പറ. ശരി സർ. നമുക്ക് റൂർക്കലയിൽ എന്തെങ്കിലും വേക്കൻസി ഉണ്ടോ നോക്കാം. ഏ ശരി എന്നാ സർ. ശരി. ആ ബാഡു. നമസ്കാരം സർ. ഇരിക്കുക. വേണ്ട സർ, നിന്നോളാം. ഏയ്, അങ്ങനെ ആരുടെയും മുമ്പിൽ പോയി കുനിഞ്ഞു നിൽക്കേണ്ടവരല്ല കലാകാരന്മാർ. ഇരിക്കൂ. ഹൈദർ അല്ലേ? അതെ. ഫാക്ടറി ഹെഡ് മാസ്റ്ററോട് ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞോളാം. ഹൈദർ ഒന്ന് ഇന്ന് കണ്ടോളൂ. ശരി സർ. ഞാനെന്നാ? ഓ മാ,
മാനേജിംഗ് ഡയറക്ടർ അങ്ങനെ പറഞ്ഞു. ഓ സർ, ഇവിടെ ആൾക്കാരെ നിയമിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പത്രത്തിൽ വരും, അന്നേരം വന്ന് അന്വേഷിച്ചാൽ മതി. എന്നാ ശരി. എന്തായി നമ്പി സിനാസിനെ കണ്ടിട്ട്? നിയമനം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. ഓ, നമ്പി സിനാസിനെ കണ്ടോണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ഉഷാറാവും. Hey, bro.
അപ്പോ നമ്മുടെ ഇതുവരെയുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഡിസംബർ മാസത്തെ പരിപാടി ശാകുന്തളം ബാലെ തന്നെ ആകാമെന്ന് തീരുമാനിച്ചു. അതിന് സംഗീതം ചെയ്യാനായിട്ട് ദക്ഷിണാമൂർത്തി സ്വാമികൾ വരാൻ സമ്മതിച്ചിട്ടുണ്ട്. സ്വാമി വരുന്നതിന് മുമ്പായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങണം. അതുപോലെ തന്നെ സ്വാമി വരുന്നതിന് മുമ്പായിട്ട് സ്ക്രിപ്റ്റിന്റെ ഫൈനൽ വർക്കും നമ്മൾ തീർക്കണം. അഭിനയിക്കേണ്ട ആരാന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. ആയിക്കോട്ടെ. അല്ല, ഹൈദർ എവിടെ? ഭാഗവതര് നാട്ടിൽ പോയിരിക്കുക. ഓ ശരിയാ, എന്നോടും പറഞ്ഞതാ. ഈ ഹൈദർ ഒരു അസാമാന്യ കഴിവുള്ള ഒരു പാട്ടുകാരനാ. അല്ല, മറ്റുള്ളവർക്കാർക്ക് കഴിവില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു മുസൽമാൻ കഥകളി സംഗീതം പഠിച്ചിട്ട് വെറുതെ ഇരുന്നുകൂടാ. അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ പാടാനുള്ള അവസരം നമ്മൾ മുൻകൈ എടുത്ത് തന്നെ ഉണ്ടാക്കണം. ഈ സുഗന്ധിയുടെ നൃത്തത്തിന് ജതി മീട്ടി കൊടുക്കുന്ന ആരാ? അത് ഭാസ്കർ റാവു. ഇനി ഭാസ്കർ റാവു വേണ്ട, ഹൈദരാലി മതി. ഈ ക്ഷേമാവതിക്ക് വേണ്ടി പാടുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹൈദരാലി. ഇനി സുഗന്ധിക്കും ഹൈദരാലി തന്നെ പാടിയാൽ മതി. എന്താ ഭ്രാന്തിരി, ചിട്ട ലംഘനം വല്ലതും ഉണ്ടോ? ഏ, ആ അപ്പൊ ഇനി ഹൈദരാലി മതി അല്ലേ? സാറൊന്നും മനസ്സിലാക്കണം, ഇവിടുത്തെ തൊഴിലാളികൾ അടിമകളല്ല. തൊഴിലാളികളെ അടിമകളായിട്ട് കാണുന്നതുകൊണ്ടാണോ നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ നിങ്ങളുടെ ശമ്പളം കൂട്ടിത്തന്നത്, തൊഴിലാളികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി റിക്രിയേഷൻ ക്ലബ്ബ് സ്ഥാപിച്ചത്? ഏ, അതിന്റെ ഭാഗമായിട്ടല്ലേ നമ്മളിവിടെ സ്പോർട്സ് ക്ലബ്ബും ആർട്സ് ക്ലബ്ബും ഒക്കെ തുടങ്ങിയത്? പറ. അതൊക്കെ ശരി തന്നെ, പക്ഷെ വേർകൃത്യം ശരിയല്ല. വേർകൃത്യം ഒരു കാരണവശാലും അംഗീകരിക്കില്ല. സാറിനോട് ബഹുമാനമുള്ളതുകൊണ്ട് ഇക്കാര്യം നേരിട്ട് ഇവിടെ ഒന്ന് ബോധിപ്പിക്കാന്ന് വെച്ചത്. ഇവിടെ എന്ത് വേർകൃത്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ വേർകൃത്യം തന്നെ അല്ലേ സാർ? ഏയ്, കാര്യം എന്താന്ന് വെച്ചാൽ വളച്ചിട്ടില്ല, തുറന്നു പറ. കഥകളിക്കാർക്ക് കിട്ടുന്ന പരിഗണന മറ്റാർക്കും കിട്ടുന്നില്ല ഇവിടെ. അതാണോ കാര്യം? അവരും തൊഴിലാളികൾ തന്നെയാ, കലാവേല ചെയ്യുന്ന തൊഴിലാളികൾ. ഈ ഫാക്ടറിയെ വെറും ഒരു ഫാക്ടറി ആക്കാതെ ഒരു സർവകലാശാല ആക്കണം എന്നുള്ളത് എന്റെ ആഗ്രഹം. ഇതാ സാർ, ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ ഈ പരാതിയിൽ വിശദമായി എഴുതിയിട്ടുണ്ട്. സാർ ഇതിന് ഉടനെ ഒരു പരിഹാരം കാണും, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് നോക്കും. വാ പോവാ. രാഘവ, മോൻ്റെ ഊർക്കയിൽ നിന്ന് പൈസയൊക്കെ അയക്കുന്നുണ്ടല്ലോ അല്ലേ? ഓ, അയക്കാറുണ്ട് സാർ. ഞാൻ കലാനിലയത്തിലുള്ളപ്പോ ഇരിങ്ങാലക്കൂടാ അവിടെ ഉണ്ടായി തർക്കം. ഓ, ഇതേ വിഷയത്തില്. അല്ല, ഞാൻ തർക്കത്തിനൊന്നും ഇല്ല, പക്ഷേ നിങ്ങളുടെ വാദം ശരിയാണ് 100%. കഥകളി സംഗീതത്തിന് അതിൻ്റെതായ പരിശുദ്ധിയുണ്ട്, പവിത്രതയുണ്ട്. ഈ കഥകളിപ്പാട്ടുകാരൻ മറ്റൊന്ന് പാടിയാൽ ആ പരിശുദ്ധി നഷ്ടാവും എന്നുള്ളൊരു ദുർവാശിയുണ്ടല്ലോ. അത് ഭോഷ്കാണെന്ന് ഞാൻ പറഞ്ഞു. താനീ പറയണ ആടോ ശുദ്ധ ഭോഷ്ക്. ഓരോ സംഗീത പദ്ധതിക്കും തനിമ ലഭിക്കുന്നത് അതാതിന്റെ ആലാപനം കൊണ്ടും അതിന്റെ ചിട്ട കൊണ്ടുമാണ്. അത് തന്നെയാണല്ലോ അതിന്റെ ഒരു വൈശിഷ്ട്യം. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഈ ആലാപനത്തിന്റെയും പദ്ധതിയുടെയും ഒന്നും ആത്മാവ് കൈവിടാണ്ട് തന്നെയാ ഓരോ സംഗീതോപാസകനും പാടുന്നു. അത് പാട്ടായാലും പദമായാലും. പിന്നെ നമ്മുടെ മൺമറഞ്ഞ മഹാഗുരുക്കന്മാരും എന്താണോ കണ്ണി കണ്ട പാട്ടുകളെ പാടാൻ പോഞ്ഞെ, എന്താ പറ്റാഞ്ഞിട്ടാ? അത് പറയാൻ ഞാനാളല്ല, ഗുരുക്കന്മാരോട് തന്നെ ചോദിക്കാം. ഇല്ല, ഇപ്പറഞ്ഞ മഹാപ്രതിഭന്മാരുടെ കാലത്ത് ഈ സിനിമയും നാടകവും കോപ്രായങ്ങളും ഇല്ല എന്നുകൂടി കാണണം എന്നാ എനിക്കറിയാം. ഞാൻ ചോദിച്ചിട്ടുണ്ട് ഗുരുക്കന്മാരോട്, എന്താ പാടാഞ്ഞെന്ന്. എന്താ മറുപടി എന്നറിയോ? പദ്ധതി മാറാനും ആലാപനം മാറ്റാനും ചിട്ട മറക്കാനും ശുദ്ധ സംഗീതോപാസകന് പറ്റില്ല, അത്ര തന്നെ. സംഗീതം എന്ന് വെച്ചാലേ ഈശ്വരനാ, വേദവാ, വിശ്വാസ, അതൊക്കെ പറഞ്ഞാലേ ഹൈദരാലിക്കത് തിരിഞ്ഞോണമെന്നില്ല. അല്ല ചങ്ങായി, സംഗീതം സൂഫി സംഗീതമാവട്ടെ
ഹിന്ദുസ്ഥാനി ആയിക്കോട്ടെ, കർണാട്ടിക് ആവട്ടെ, കഥകളിപ്പദമാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സോപാന സംഗീതം തന്നെ ആയിക്കോട്ടെ, ഏതിനായാലും ഒറ്റ ദൈവമേ ഉള്ളൂ. സമർപ്പണം. ഹൈദരാലി വല്ല ഗാനമേളയ്ക്ക് പാടി പത്ത് ദമ്പടി ഉണ്ടായിക്കോട്ടെ. അതിന് എമ്പ്രാന്തിരി എന്തിനാ തർക്കവും സമ്പ്രദായം പറയാൻ നിൽക്കണേ? ഏയ്, തർക്കിക്കണില്ല, ഗാനമേളയിൽ നിർത്തണ്ട. സൈക്കിളോ റെക്കോർഡ് ഡാൻസിലോ എന്തിനാന്ന് വെച്ചാ പാടട്ടെ, മടി നിറച്ച് കിട്ടിയാ പോരെ. ദീപസ്തംഭം കഷ്ടം. ഗാനമേളയും പണമൊന്നും അല്ല, എന്തു പാടിയാലും എവിടെ പാടിയാലും എന്റെയും നിങ്ങളെയും കണ്ടത്തിൽ ഒന്ന് തന്നെയാ ഈശ്വരൻ. സംഗീതം നിക്കാഹ് കഴിച്ചതോടെ ജീവിതത്തിന് പുതിയ അർത്ഥങ്ങൾ ഉണ്ടായി വരുന്നതായിട്ട് എനിക്ക് തോന്നി. എല്ലാ മുഹൂർത്തങ്ങളിലും അവൾ എനിക്ക് താങ്ങും തണലുമായി. പക്ഷേ തിരസ്കാരങ്ങൾ തുടർന്നതേയുള്ളൂ, പല രൂപങ്ങളിൽ, പല ഭാവങ്ങളിൽ. ഇതാണ് ചന്ദ്രമൻ. എന്തൊരു വലിയ വീടാ! ഞാൻ ആദ്യായിട്ടാ ഒരു ഇല്ലത്ത് കയറണേ. സ്കൂളിൽ എന്നോടൊപ്പം പഠിച്ച ഒരു സരസ്വതി ഉണ്ട്, സരസ്വതി അന്തർജനം. അവരുടെ വീട്ടു പിടിക്ക വരെ ഞാൻ പോയിട്ടുണ്ട്. അകത്ത് കയറിയിട്ടില്ല, അകത്തോട്ട് വിളിച്ചിട്ടുമില്ല. പക്ഷേ അത് ഇത്രയും വലിയ വീടല്ല കേട്ടോ. ചന്ദ്രമൻ ശ്രീധരൻ നമ്പൂരിയുടെ 60-ാം പിറന്നാളാണ്. ആ, പിറന്നാളിന് വന്നതായിരുന്നോ? എന്നിട്ട് എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സുഗതി മാമക നായികേ എന്തു വൈശിഷ്ട്യം സദന സ്വാപദേ ആദി സകലം പാർക്കിലദ്യാദി. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടുത്തെ തിരുമ എനിക്ക് ഇഷ്ടപ്പെട്ട പദമായിരുന്നു. ഈ എളിയ പാട്ടുകാരന്റെ വലിയ ആരാധകന അദ്ദേഹം. വേളയാണല്ലേ? അതെ, നല്ല ശ്രീത്വം. ഒന്ന് നിൽക്ക. ഹൈദരാലിയുടെ അരങ്ങേറ്റത്തിന് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഹൈദരാലി പൊന്നാരി, എമ്പ്രാന്തിരി ചെങ്കിളി. പക്ഷെ ഞാൻ എമ്പ്രാന്തിരി ഒരു പാട്ടേ കേട്ടു. തങ്കനേ ഞാൻ അങ്ങ് പോകൂ.
നമ്പൂരി എന്താ പറയണേ? ഓരോരോ പഴയ കാര്യങ്ങൾ പറയുന്ന ഈടെയായി നൊസ് ഇത്തിരി കൂടുതലാ. അതുകൊണ്ടാവും സത്യങ്ങള് വിളിച്ചു പറയുന്നത്. മോളെ അകത്തേക്ക് പോയിക്കോളൂ. എന്നാ പിന്നെ തുടങ്ങിയല്ലേ? ആവാം. താൻ പോയി വേഗം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ധന്യമായ ഒരു കലാജീവിതവും ഔദ്യോഗിക ജീവിതവും സമ്മാനിച്ച് എം കെ കെ നായർ. അദ്ദേഹം ഡൽഹിക്ക് പോയതോടെ ഫാക്ടിലും ഞാൻ ഏകനായി. എമ്പ്രാന്തിരി എനിക്ക് പ്രിയപ്പെട്ട പാട്ടുകാരനാണ്. അദ്ദേഹം പൊന്നാനി പാടിയ പല വേദികളിലും ഞാൻ ശിങ്കിടി പാടി. ശിങ്കിടിയും പാട്ട് തന്നെയാണല്ലോ പാടുന്നത്. പക്ഷെ ആ പാട്ടുകൂടി പൊന്നാനി കവർന്നെടുത്താലോ? അങ്ങനെയാണ് എല്ലാ സ്നേഹബഹുമാനങ്ങളോടും കൂടെ എമ്പ്രാന്തിരിക്ക് ശിങ്കിടി പാടണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. സിംഹത്തിന്റെ വാലാവുന്നതിനേക്കാൾ നല്ലത് എലിയുടെ തലയാവുകയാണെന്ന് തോന്നുന്നു. അശനെ നമസ്കാരം. ഓ സുഖം അശനെ. തലത്തോട്ട ക്ഷേത്രത്തിൽ വെച്ച അരങ്ങേറ്റം. എന്റെ അരങ്ങേറ്റത്തിന് ആശം വന്ന് പാടിയേ മതിയാവും. അത് ശരിയാവില്ല. എന്റെ എല്ലാ ആശംസകളും അരങ്ങേറ്റം ഗംഭീരമായി നടക്കട്ടെ. ആശം വരാതെ ഞാൻ അരങ്ങേറില്ല. ഇപ്പോഴത്തെ സീനിയർ ബാച്ചിലെ ഏക ശിഷ്യനാ ഞാൻ. എന്റെ അനുഭവം താമു അറിയാമല്ലോ. വേണത്തെ ഞാൻ വരാം. പുറത്തുനിന്ന് ദക്ഷിണയും വാങ്ങാം. പക്ഷെ അമ്പലത്തിനകത്ത് കയറി പാടുക എന്ന് പറഞ്ഞാൽ ഞാൻ കാരണം എൻ്റെ ശിഷ്യൻ്റെ അരങ്ങേറ്റം അലങ്കോലമാകാൻ പാടില്ല. ഒരു പ്രശ്നവും ഇല്ല ആശാനെ. ആശാൻ എത്ര ആരാധകരാണെന്ന് അറിയോ നാട്ടില്? പിന്നെ ഇത് എൻ്റെ മാത്രം ആഗ്രഹമല്ല, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒക്കെ ആഗ്രഹമാണ്. അതുകൊണ്ട് ആശാൻ വന്ന് പാടിയേ മതിയോ? ഞാൻ വരാം.
ദാമു എന്റെ ശിഷ്യൻ മാത്രമല്ലല്ലോ, ഹരിപ്പാട് രാമകൃഷ്ണയുടെ അനന്തരം കൂടിയില്ലേ. വന്നോളാം. ശരി അച്ഛനെ. ഉത്സവല്ലേ, ആളുകളെ രസിക്കുന്ന തരത്തിലാണ് പാടുന്നത്. തോന്നുന്ന പോലെ പാടാൻ പറ്റത്തില്ലല്ലോ. അതും ശരിയാ. ഞാൻ പറഞ്ഞു, എവിടെയൊക്കെ തരഞ്ഞു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണോ? കൂട്ടുകൂരയിൽ സദ്യ വിളമ്പി ചെല്ലടോ. ഹൈന്ദർക്കുള്ളത് ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ മതിൽക്കെട്ടിനകത്താ കൂട്ടൂര. ഇതങ്ങോട്ട് പിടിക്കുക. ഹൈ, ഇവിടെ വെള്ളമുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് കഴിക്കാമല്ലോ. എത്ര കഴിയാലും പോവില്ല. ഞാനൊരു നിർദ്ദേശം പറയാം, പക്ഷെ താൻ തെറ്റിദ്ധരിക്കരുത്. കാര്യം പറയാ. തന്റെ പാട്ട് മോശമായത് കൊണ്ടൊന്നുമല്ലോ ഇക്കണ്ട അമ്പലങ്ങളിലൊന്നും തന്നെ കയറ്റാത്തത്. അല്ലെന്ന് വിചാരിക്കാം. വിചാരോ ഊഹമൊന്നുമല്ല, അതാണ് സത്യം. അവരൊക്കെ വളരാൻ കിടക്കണേയുള്ളൂ ഹൈദരെ. അവരുടെ ബുദ്ധി മനസ്സൊക്കെ വളരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? രാമകുട്ടി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ചും തെളിച്ചും പറയാം, താൻ മുസ്ലിം ആയതുകൊണ്ടാണല്ലോ ഈ ഐത്തം. ആണെന്നാണ് എന്റെ വിചാരം. വിചാരം മാത്രമല്ല, അനുഭവം. താൻ മുസ്ലിം ആണെന്ന് മറ്റുള്ളവർ എങ്ങനെ മനസ്സിലാക്കുന്നത്? ഏ, ഈ വള്ളത്തോൾ കുമാരൻ എന്നുള്ള ആള് ഹിന്ദു ആണെന്ന് നാട്ടാരെങ്ങനെ മനസ്സിലാക്കണേ? അങ്ങനെ തന്നെ. വളരെ ശരി, അതായത് പേരുണ്ട്. ഹൈദരാലി എന്ന പേര് കേൾക്കുമ്പോഴേ ആൾക്കാർക്ക് മനസ്സിലാകും. അതുകൊണ്ട് വള്ളത്തോൾ കുമാരൻ പറഞ്ഞത് തള്ളിക്കളയണ്ട. ഹൈദരിലെ ഹായും ഹിന്ദുവിലെ ഇന്ദായും ചേർത്ത് ഹൈന്ദവൻ എന്ന പേര് മാറ്റുന്നു. കലാമണ്ഡലം ഹൈന്ദവൻ. കളി മുഴുവൻ അമ്പലങ്ങളിലാണല്ലോ. ഇതാവുമ്പോ ധാരാളം ചാൻസും കിട്ടും. പേര് മാറ്റിയിട്ടുള്ള കളി വേണ്ട. ഞാൻ എനിക്കിട്ട പേരല്ലല്ലോ. ഉമ്മയും മാപ്പേ കൂടെ ഇട്ടല്ലേ. അതിനൊരു ചരിത്രമുണ്ട്, ഒരു സംസ്കാരമുണ്ട്. അത് ഉപേക്ഷിച്ചാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് പാട്ടുകാരനാണ്. ോടും പരിഭവമില്ല എതിരെ. എന്റെ കൂടെ ഉണ്ടായിരുന്നവർ തന്നെ ആ പിന്നെ ഇന്ന് കുത്തിയത്. അതിന്റെ ഒരു നൊമ്പരം
അത്രേ ഉള്ളൂ. മുകളിലേക്ക് ഓരോ പടി ചവിട്ടുമ്പോഴും മുകളിന്ന് പിന്നെ ഉണ്ടായി വരും പുതിയ പുതിയ ശത്രുക്കൾ. മോർ പവർഫുൾ എനിമീസ് ആൻഡ് ബിറ്റർ റൈവൽറീസ്. അങ്ങ് ഡൽഹിയിലും ഉണ്ടായിരുന്നു ഒരുപാടെണ്ണം. അതൊക്കെ പോട്ടെ, ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എന്താ വെച്ചാല് കഥകളിക്കും കഥകളിക്കാർക്കും രണ്ടാം ജന്മം തന്ന സാറാണല്ലോ. സാറ് പോയത് പിന്നെ ഇപ്പൊ എങ്ങനെ ഹൈദരാലിയെ കളിക്കൊക്കെ വിളിക്കാറുണ്ടോ ആൾക്കാര്? ഇതൊക്കെ മാറിയോ? അങ്ങനെ മാറി എന്നൊന്നും പറയാറായിട്ടില്ല. എന്നാലും മാറ്റമുണ്ട്. മാറും. ജാതിയും മതവും പാരമ്പര്യവും ഒന്നും നോക്കാതെ കലയെയും കലാകാരന്മാരെയും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു കാലം വരും ഹൈദരെ. വരണം സാർ. അടുത്ത മാസം പാരീസിൽ പോകുന്നുണ്ട് ക്ഷേമാവധിയുമായിട്ട്, മോഹിനിയാട്ടം പ്രോഗ്രാമിൽ. ആഹാ, പോയ വർഷം ലണ്ടനിലും പോയിരുന്നു കഥകളിച്ചിട്ടിൻ്റെ കൂടെ. ഓ ഗുഡ് ഗുഡ്. ഒന്നോർത്താല് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട കഥകളിക്കാർക്കും കലാകാരന്മാർക്കും ഒക്കെ പുറം നാടുകളിൽ ഒരു നിലയും വിലയും ഉണ്ടായത് MKK എന്ന മേൽവിലാസ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടാത്ത അംഗീകാരം ഇപ്പൊ പുറം നാടുകൾ കിട്ടുന്നുണ്ട്. അതെന്റെ മഹത്വമൊന്നും അല്ല ഹൈദര്, ഒരു നിയോഗം. യഥാർത്ഥത്തില് നിങ്ങളൊക്കെ അർഹിക്കുന്നിടത്തോളം ഒന്നും എനിക്ക് ചെയ്തു തരാൻ സാധിച്ചില്ല, അതാ സത്യം. ഹൈദരാലി എന്ന പാവം കഥകളിപ്പാട്ടുകാരന് ചുറ്റും ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയ വെയിലിക്കെട്ട്, അതിനെയെല്ലാം അതിജീവിക്കാൻ MKK നായർ സാർ തന്ന പ്രേരണ സത്യത്തിൽ എൻ്റെ ഉൾപ്രേരണ തന്നെയായി. കഥകളി ലോകത്തെ ഒറ്റപ്പെടലിൽ നിന്ന് ഒരു പരിധിവരെ എനിക്ക് രക്ഷപ്പെടാനായത് ക്ഷേമാവതിയുടെ നൃത്തപരിപാടിക്ക് പിന്നണി പാടാൻ അവസരം കിട്ടിയതുകൊണ്ടാണ്. സർഗാത്മക സൗഹൃദത്തിൻ്റെ മുഹൂർത്തങ്ങളായിരുന്നു അവയെല്ലാം. ഒരിക്കൽ പാരീസിൽ നടന്ന അവതരണത്തിനിടെ ചൊൽക്കെട്ട് കഴിഞ്ഞപ്പോൾ ക്ഷേമാവതിയുടെ ചിലങ്ക അഴിഞ്ഞു. ചിലങ്ക വീണ്ടും അണിയുന്ന ഇടവേളയിൽ ഞാൻ പൊടി രാഗം പാടി. സദസ്യർ നിറഞ്ഞ മനസ്സോടെ കരഘോഷം മുഴക്കി. പിന്നീടുള്ള പരിപാടികളിൽ നൃത്തം നടക്കുന്നതിന് മുൻപ് എന്റെ രാഗാലാപനം പതിവായി.
ഇത് പുതിയതാണോ? ഹൈദരാലി മാഷെ ചിട്ടപ്പെടുത്തിയതാ. ഓ അത് ശരി, വളരെ നന്നായിട്ടുണ്ട്. ഇപ്രാവശ്യം പാരീസിലെ പ്രോഗ്രാമിന് ഇത് തന്നെ ഹൈലൈറ്റ്. വിസയും ടിക്കറ്റും ശരിയായാല് അപ്പൊ തന്നെ പോകേണ്ടി വരും. ഒരു മാറ്റം ഒന്ന് പറയാൻ വന്നതാ. ഇല്ല, കളി മാറ്റിയിട്ടില്ല. പക്ഷേ കമ്മിറ്റിയിലെ ചെറിയൊരു പ്രശ്നം, ഹൈദരാലി മാഷെ അമ്പലത്തിൽ കയറ്റി പാടിക്കുന്നതിനെ പറ്റി കമ്മിറ്റിയിലെ ചെറിയൊരു തർക്കം. ഹൈദരാലി മാഷ് വേണമെന്ന് ഞങ്ങൾ വാദിച്ചു നോക്കി, പക്ഷേ മറ്റുള്ളവര് അവരാ എണ്ണത്തിൽ കൂടുതല്. അതുകൊണ്ട് മനസ്സിലായി, ഞാൻ വരുന്നില്ല. കളി ഉത്സവമൊക്കെ ആണല്ലോ പ്രധാനം, നടക്കട്ടെ. മാഷ് ക്ഷമിക്കണം. ശരി, എന്നാ ഞങ്ങളങ്ങോട്ട്. നമസ്കാരം. മാഷടുത്ത് വന്ന് കഥകളി സംഗീതം പഠിക്കാൻ എൻ്റെ ബാപ്പ പറഞ്ഞു വിട്ടതാ. എന്തിന്? അത് യൂത്ത് ഫെസ്റ്റിവലിനും പാടാനാ. എന്താ നിന്റെ പേര്? നാദൃഷ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ഞാൻ വരാം.
നല്ല ക്ഷീണം ഉണ്ടല്ലോ. കോട്ടയ്ക്ക് വരെ ഒന്ന് പോയി. ഹഫ്സക്ക് എങ്ങനെയുണ്ട്? ഇതെന്താ ഗുളികകൾ? ഉറക്കം കിട്ടുന്നില്ല. കിടക്കട്ടെ.
എംബ്രാന്തരും കൂട്ടി നേരത്തെ എത്തിയിട്ടുണ്ട്. രണ്ടു മൂന്ന് കഥയുണ്ടല്ലോ, എല്ലാരും വേണം. ഞങ്ങളൊന്ന് ദാമുവിനെ കണ്ടുവരാം. ദാമു തിരക്കായിരിക്കോ? താൻ ഗോപിയോടൊപ്പം വരുന്നു അറിഞ്ഞു. അത് നടന്നില്ല. തന്റെ ശിഷ്യൻ കേമനാണ്, നല്ല ശബ്ദശുദ്ധി. അരങ്ങേറ്റം കുറെ കൂടെ നേരത്തെ ആകാമായിരുന്നു. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ വിധി നിശ്ചയം പോലാണല്ലോ. ഞാനൊന്ന് തൊഴുതിട്ട് വരാം തനിക്ക് പിന്നെ. ഇതെന്ത് നയമാ? അറിയപ്പെടുന്ന ആൾക്കാരെ വിളിച്ചു വരുത്തുക, ആക്ഷേപിക്കുക, ചുട്ടികുത്താനേ വേറെ ആളെ നോക്കണം. ഞങ്ങൾ മടങ്ങ. ആരോടോ കളി നടത്താൻ ചുട്ടിക്കാൻ അവതാരം നോക്കുന്നേ. മര്യാദക്കല്ലെങ്കിൽ ഈ ഭാഗത്ത് കളി നടത്തത്തില്ല. കെട്ട് കെട്ടിക്ക ഞാൻ. ഓ, നിങ്ങൾ ചുട്ടികുത്തുകയോ കളി നടത്തുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോ, ഞങ്ങൾക്ക് ചുട്ടി കുത്താതെ ലാഭം. വാടാ, ആ ശരി പോയട്ടെ. മാഷില്ലാത്ത കളിക്ക് രാമൻകുട്ടിയേട്ടൻ പോവാറില്ല. മാഷ കലാമണ്ഡലത്തിൽ ചേർത്ത് പഠിപ്പിച്ചു തന്നെ രാമൻകുട്ടിയേട്ടനും കൂടിയാ. പഠിപ്പിച്ച ഗുരുനാഥനൊപ്പം പാടണമെന്നില്ലല്ലോ അരങ്ങേറ്റത്തിന്. ദാമു നമ്മുടെ കുട്ടിയാ, ഇവന്റെ അരങ്ങേറ്റം നല്ല ഭംഗി നടക്കണമെന്നാണ് നമ്മുടെ താല്പര്യം. ഇതൊന്നും അന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ ഇനി എന്ത് ചെയ്യും? ആശാനോട് ഞാൻ ഇതെങ്ങനെ പറയും? ഹൈദരാലി മാഷ പാടിപ്പിക്കുന്നില്ല, ഹൈദരാലി പാടണം. ആൾക്കാര് കൂടി കൂടി വരുന്നു. ദാമോ, നിന്നെ ഓർത്തു മാത്ര ഈ ദിക്കിലേക്ക് ഹൈദർ വന്നത്. ഞാൻ എത്ര പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. അഹിന്ദുക്കളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുത് എന്ന നിയമം ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടില്ല. വടക്കൊക്കെ എത്ര കർശനമുള്ള അമ്പലങ്ങളിലാണെങ്കിലും അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കാറാണ് പതിവ്. സ്വന്തം നാട്ടിൽ ഒരു കലാകാരൻ അനുഭവിക്കുന്ന അവഗണന അത് കാണാൻ കഴിഞ്ഞല്ലോ. ആരാരെ അവഗണിക്കണ കാര്യമാ തിരുമേനി പറയണേ? ഹൈദരയാണോ? ഹൈദർ ഞങ്ങളുടെ സഹോദരനല്ലേ. ഇപ്പൊ ഹൈദർ കൂടുതലും പാടുന്നത് അമ്പലങ്ങളാണല്ലോ. പിന്നെ ഓരോരുത്തും ഓരോ ആചാരങ്ങളല്ലേ, അതിപ്പം മാറ്റാൻ പറ്റുമോ? നീ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. ഓരോരുത്തരും വിളിച്ചു വരുത്തുന്നത് എന്തായാലും നമുക്ക് സംസാരിച്ച എന്തായാലും ഒക്കെ മറുപടി പറയാ. ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. പത്രത്തിലും ടിവിയിലൊക്കെ വന്നാലേ ആകെ പ്രശ്നമാവും. അമ്പലത്തിനുള്ളിൽ കയറാനല്ലേ തടസ്സം? മതിൽ തട്ടി സ്റ്റേജ് അല്പം നീട്ടിയാൽ മതി, അവിടെ നിർത്തി പാടിക്കാമല്ലോ. അമ്പലത്തിന്റെ മതിൽ പൊളിക്കോ? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ആറാട്ട് തിരികെ എത്തുന്ന മുമ്പ് ഒരു തീരുമാനം അറിയിക്കണം. അമ്പലത്തിന്റെ മതിൽ പൊളിക്കാന്ന് പറഞ്ഞ നടപ്പുള്ള കാര്യമാണോ? പൊളിക്കണോ? അയാളുടെ പാട്ട് കേൾക്കാൻ ദൂരെ നിന്നൊക്കെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരുതരം പുതിയ പാട്ടുണ്ടല്ലോ, അത് കേൾക്കാൻ വരുന്നവരാ. അവരെ പിണക്കണ്ട. ഈ പണി അവരെ ഏൽപ്പിക്കുന്നതാ നല്ലത്. പ്രസിഡന്റ് ഒരു തീരുമാനം എടുക്ക്. അങ്ങനെ മതില് പൊളിച്ച് പാടിക്കാൻ തീരുമാനിച്ചു. ആശൻ തന്നെയാ പാടുന്നേ. സ്റ്റേജിനൊരു ചെറിയ മാറ്റം, അത്രേ ഉള്ളൂ. എന്തു മാറ്റം? ആശ നിൽക്കുന്ന ഭാഗം സ്റ്റേജിന് പുറത്താവുന്ന രീതിയിലുള്ള ഒരു ചെറിയ സ്റ്റേജ് ക്രമീകരണം. എന്നുവെച്ചാ? തൽക്കാലം
മതില് പൊളിക്കുന്നു. മതില് പൊളിക്കുക. ഡാമു എന്താ പറയുന്നത്? ഇത് നിങ്ങളുടെ ഒരു ദേവാലയല്ലേ? നിങ്ങളുടെ ദൈവത്തിന്റെ വീടല്ലേ? എന്നെ കിട്ടില്ല ഈ വിട്ടിത്തരത്തിൽ. ഗുരുനാഥനൊപ്പം ഇല്ലാതെ എന്റെ അരങ്ങേറ്റത്തിന് എന്തർത്ഥം? അർത്ഥം ഉണ്ടാവണം, അർത്ഥങ്ങളും ഉണ്ടാവും. അല്ല ഹൈദര് തയ്യാറായില്ലേ? ഇല്ല തിരുമേനി, ഞാനില്ല. എനിക്കിതൊന്നും ഒരു പുതിയ അനുഭവമല്ലല്ലോ. ഹേയ്, നീ കൊറേ കാലത്തിന് ശേഷം പാടുന്നോണ്ടാ ഞാൻ ഇത്രയും ദൂരെ താണ്ടിയിട്ട് ഇത്രയും വരെ എത്തിയത്. ഈ മതിലും വരമ്പും വേലിയും ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കണതല്ലേ? അത് അവര് എന്നെ പൊളിക്കും. ഇല്ലേ, പൊളിപ്പിക്കണം. ആ ഹൈദരെ, പെട്ടെന്ന് തയ്യാറാവൂ. സംഗീതം തന്നെ ദൈവമല്ലേ, പിന്നെന്ത് പോകും. ആയ ഞാൻ
കൈനീട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ദൈവത്തെ സ്പർശിക്കാമായിരുന്നു, അല്ലെങ്കിൽ കാണാമായിരുന്നു. കാരണം എന്റെ ശരീരം പുറത്താണെങ്കിലും ശരീരം അകത്തുണ്ട്. അപ്പം ദൈവത്തെ വളരെ അടുത്ത് കാണുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് പുറത്തെ ഭാഗത്ത് ഞാൻ നിന്നപാട് അകത്ത് വേഷക്കാരും പിന്നെ ആടുക. അപ്പൊ ഞാൻ കയ്യൊന്ന് നീട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ദൈവത്തെ സ്പർശിക്കാം, കാണാമായിരുന്നു. കാരണം എൻ്റെ ശരീരം പുറത്താണെങ്കിലും ശരീരകത്തുണ്ട്. അപ്പൊ ദൈവത്തെ എനിക്ക് വളരെയധികം കാണുന്നതായിട്ട് എനിക്ക് തോന്നി, അനുഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഫീലിംഗിൽ ഞാൻ അജിത ഹരേ ജയ മാധവ വിഷ്ണു അജിത ഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത ജയ സാരഥി സാധു ദ്വിജനം പറയും സുജന സംഗമേറ്റം സുകൃത നിവക സുലഭ മദനു
നിയതം പലദിനമായി ആനു ബലഭദ്രാനുജ നിന്നെ പലദിനമായി ഞാനു ബലഭദ്രാനുജ നിന്നെ നലമൊടു കാമദിന്നു കളിയല്ലേ രുചി നിന്നെ നലമോടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമോ കൊണ്ടു കാമോ സാധിച്ചതില്ലേ നീലനീരദവർണ നീലനീരദവർണ മൃദുല കമല രുചിരനയന നൃഹരേ നീലനീരദവർണ മൃദുല കമല രുചിരനയന നൃഹരേ അജിത ജയ മാധവ വിഷ്ണു അജമുഖ നതാ